നമ്മളൊക്കെ പറയും, ഓ കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ, കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ, അതൊരു വലിയ കാര്യമല്ലേ. ഈ ഇത്രമാത്രം സാധനങ്ങൾക്ക് വില കൂടിയ കാലത്ത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. അതൊരു വലിയ കാര്യം ഒന്നല്ല. ഈ ലോകത്ത് ഏത് ജന്തുക്കളാ കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കാത്തത്? കണ്ടല്ലേ, ഒരു കോഴിക്ക്, ഒരു തള്ളക്കോഴിക്ക് 25 കോഴിമുട്ട വെച്ചു കൊടുത്താലേ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ആ 25 കോഴിമുട്ടയും വിരിഞ്ഞ് കുട്ടികളുണ്ടായാലേ, കാക്കയോ പട്ടിയോ കീരിയോ പാമ്പോ ഒന്നും പിടിച്ചിട്ടില്ലെങ്കിലേ, ആ 25 കുട്ടികളെയും ആ തള്ളക്കോഴി തിന്നാൻ കൊടുത്ത് വലുതാക്കും. ഏതെങ്കിലും തള്ളക്കോഴി 3-4 കുട്ടികളെയും കൊണ്ട് എത്തിങ്ങാന്റെ ഗേറ്റിങ്ങ ചെന്ന് കണ്ടത 4 കുട്ടികള് ബാപ്പ എവിടെയാണെന്ന് അറിയില്ല, ഞാൻ കുടുങ്ങിക്കണ്, ഒരു 4 ആളുങ്ങളെ നോക്കി പറഞ്ഞ് ഒരു തള്ളക്കോഴി ഇതുവരെ തന്റെ കുട്ടികളെ എത്തിങ്ങാനെ കൊണ്ട് എറിഞ്ഞു കൊടുത്തിട്ടില്ല. ആ 25 കുട്ടികളെയും ആ തള്ളക്കോഴി തിന്നാൻ കൊടുത്ത് തന്റെ കൊക്കിൽ തടയുന്ന ഒരു സാധനം കിട്ടിയാല് അത് കഷ്ണങ്ങളായി കുട്ടികൾക്ക് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്ത് ആ കുട്ടികളെ പോറ്റും ഈ തള്ളക്കോഴി. ചാവാലി പട്ടികൾ അങ്ങാടിയിൽ പ്രസവിക്കാറുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ നോക്കണ്ടെങ്കിൽ തള്ളപ്പട്ടിന്റെ തോലൊക്കെ ഇങ്ങട്ട് അതിന്റെ അകിടൊക്കെ ഇങ്ങോട്ട് തൂങ്ങിയിട്ട് തോലിങ്ങനെ ഒട്ടിയിട്ട് എക്സ്റേ ഒന്നും എടുക്കണ്ട, എല്ലിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും തള്ള. പട്ടിക്കുട്ടികളോ ഔ ചക്കക്കുരുമാർക്ക് മുഴുത്ത കുട്ടികളെ കാരണം. എങ്ങനെയാ വളർത്തിയത്? കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷണം കൊടുത്തു കാണല്ല, കുപ്പിപ്പാല് കൊടുത്തിട്ടല്ല, പൊടി കൊടുത്തിട്ടല്ല, സ്വന്തം മുലക്കണ്ണിൽ ഊറിയ ആ നീര് കൊടുത്ത് സ്വന്തം മക്കളെ, 5-6 മക്കളെ ഒരേ സമയം പോറ്റിയില്ല ഈ ചാവാലിപ്പട്ടി. നമ്മക്കുള്ള 1.25 കുട്ടികളാ, 2 എണ്ണമായിട്ടില്ല, 1.25 ആയപ്പോ തന്നെ പെണ്ണുങ്ങൾ തലക്കണിമെന്ന് എന്താ മനസ്സിലെ ഞങ്ങളെ വിചാരം? നിർത്തണ്ടേ, അര കൊണ്ടാ നോക്കാൻ കഴിയ, എന്താ ഞങ്ങളെ വിചാരം? നിർത്തിയടി നിർത്തി, 1.25 ആയപ്പോ നിർത്തിയിക്കണ്. എന്നിട്ട് നമ്മക്ക് പേടി ഈ കുട്ടിയേക്കാരെ തിന്നാൻ കൊടുക്ക, നിങ്ങൾ ആരും പേടിക്കണ്ട. അല്ല പറഞ്ഞ എന്താ നിങ്ങള്, അല്ല പറഞ്ഞ എന്താ അറിയോ, നഹ്നുനർസുഖും, അവർക്ക് തിന്നാൻ കൊടുക്കും ഞാന്, നിങ്ങൾക്കും ഞാൻ തിന്നാൻ തരും. ചില ആൾക്കാർക്ക് ഒരു പേടി, ലോകത്ത് ജനസംഖ്യ കൂടിയാല് ഇവിടെ ഭക്ഷണം കിട്ടാതെ ആൾക്കാർ കഷ്ടപ്പെടുവല്ലോ, അതുകൊണ്ട് ജനസംഖ്യ കുറക്കണം എന്നാ പറഞ്ഞേ. അല്ലെ, എങ്ങക്കറിയോ സഹോദര ആ ബാധത്തിന്റെ പൊട്ടത്തരം? 1920 കാലഘട്ടങ്ങളിൽ ഈ ലോകത്ത് ജീവിച്ച മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, പ്രായമായ ആളുകള് 20-30 കളിലൊക്കെ. ആ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ജനസംഖ്യ 15 കോടിയിൽ താഴെയാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾക്കൊള്ളുന്ന വിശാലമായ ഇന്ത്യയുടെ ജനസംഖ്യ 15 കോടിയിൽ താഴെയാണ് 1920 കളിൽ. ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരോട് ചോദിച്ചു നോക്കിയിരി, ഓര് ജീവിച്ച കഷ്ടപ്പാട് എന്റെ അമ്മയൊക്കെ പഠിപ്പിച്ചെന്നിട്ടുണ്ട്. കഞ്ഞി കുടിക്കുമ്പോഴേ ഒരു കലത്തിൽ ഇത്തിരി അരിയിട്ടുങ്ങാണ്ട് ഒരുപാട് വെള്ളം വെച്ചുങ്ങാണ്ട് കഞ്ഞി വെക്കും അത്രേ. ആ കഞ്ഞി വേകുമ്പോ ആദ്യം കഞ്ഞി വീട്ടിലെ പുരുഷന്മാർക്കൊക്കെ വിളമ്പിക്കൊടുക്കും, പിന്നെ സ്ത്രീകള് ആ കഞ്ഞിക്കലത്തിന് ചുറ്റും വട്ടത്തിലിരിക്കും അത്രേ. എല്ലാരെ കയ്യിലും ഒരു കയ്യില് കൊണ്ടുള്ള ഒരു ചിരട്ട കൊണ്ടുള്ള ഒരു കയ്യിലും എല്ലാരെ മടിയിലും അവരുടെ ചെറിയ കുട്ടി ഉണ്ടാവും. എന്നിട്ട് അങ്ങനെ കിടക്ക ഇരിക്കുക, എന്നിട്ട് ഇവരിങ്ങനെ ആ കഞ്ഞിക്കലത്തിൽ നിന്ന് കഞ്ഞി ഇങ്ങനെ മുക്കിയെടുക്കും കയ്യിലുണ്ട്, എന്നിട്ട് ഇങ്ങനെ കുടിക്കും. കുടിക്കുമ്പോ ആ വെള്ളം മാത്രം കുടിക്കുക. ആ കയ്യിലിന്റെ അടിയിൽ 4 വറ്റുണ്ടാവും, ആ വറ്റ് ഞരടിങ്ങാണ്ട് ഈ കുട്ടിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കും. അങ്ങനെ അമ്മ കഞ്ഞി വെള്ളം കുടിച്ചും കുട്ടി വറ്റ് നിന്നും വിശപ്പടക്കി. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മളൊക്കെ പറയാം, എന്റെ അമ്മാക്ക് എന്നോട് സ്നേഹമല്ല, എന്റെ അമ്മാക്ക് എന്നോട് വെറുപ്പാണ്, പ്രിയപ്പെട്ടവരെ അത് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? നമ്മുടെ ഉമ്മയൊക്കെ എത്ര കഷ്ടപ്പെട്ട് നിങ്ങള്, നമ്മുടെ വയറ് വിശന്നപ്പോ വിശക്കുന്ന വയറുമായി നമ്മൾ ഓടിയത് മാതാവിന്റെ മടിയിലേക്കാ. ക്ഷീണിച്ച് തളർന്ന ഉമ്മ കുപ്പായമുയർത്തി ആ ക്ഷീണിച്ച മുലക്കണ്ണ് നമ്മുടെ വായിലേക്ക് വെച്ചു തന്നിട്ടുണ്ട്. ആവേശത്തോടുകൂടി മുലക്കണ്ണിലേക്ക് നമ്മൾ പാലിന് വേണ്ടി ഉമ്പി നോക്കിയപ്പോ ആ മുലക്കണ്ണിൽ പാലില്ല, ഉമ്മയുടെ വയറ്റിലൊന്നുമില്ല, പ്രാരാബ്ധമാണ്. ആ ഒട്ടിയ മുലക്കണ്ണിൽ നിന്ന് നമുക്ക് പാല് കിട്ടാതെ വന്നപ്പോ നമ്മുടെ മോണയിൽ മുളച്ചു വരുന്ന അരിപ്പല്ലുകൾ കൊണ്ട് ദേഷ്യം പിടിച്ച് നമ്മൾ ആ മുലക്കണ്ണിൽ കടിച്ചു വലിച്ചിട്ടുണ്ട്. മുല്ലപ്പൂ പോലത്തെ പാൽത്തുള്ളികൾക്ക് പകരം ചോരത്തുള്ളികൾ പതിഞ്ഞിട്ടുണ്ട് ആ മുലക്കണ്ണുകളിൽ. വേദന കൊണ്ട് നമ്മുടെ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, ഉമ്മ പെടഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മുടെ ഉമ്മ നമ്മളെ വെറുത്തിട്ടില്ല, നമ്മളെ ശപിച്ചിട്ടില്ല, നമ്മളെ ആട്ടിവിട്ടിട്ടില്ല. ഇന്ന് എല്ലാം തികഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ ഉമ്മമാർ നമുക്ക് ഭാരമായി മാറുന്നു, നമ്മുടെ മാതാക്കൾ നമുക്ക് ഭാരമായി മാറുന്നു, പിതാക്കൾ നമുക്ക് ഭാരമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഓർക്കുക, ആ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്നെങ്ങാനും ഒരു തുള്ളി കണ്ണുനീര് ഈ ഭൂമിയിൽ നമ്മുടെ ചെയ്തി കൊണ്ട് ഉറ്റി വീണിട്ടുണ്ടെങ്കിൽ ആ തീജ്വാലയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ലോകത്തിലെ സമുദ്രത്തിലെ മുഴുവൻ വെള്ളത്തിനും ആവുകയില്ല എന്ന പാഠം മതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ ദാരിദ്ര്യത്തിന്റെ കാലമായിരുന്നു അന്ന് 1920 കളിൽ. 15 കോടി ജനങ്ങളുള്ള കാലത്ത് ഇന്ത്യയിൽ പട്ടിണിയേനി. ഇന്നിപ്പോ എത്രയും അറിയങ്ങൾ? 110 കോടിയായി. 110 കോടി. എന്നിട്ടോ
നമ്മളൊക്കെ പെരന്റെ അടുക്കളയിൽ രാത്രി ചോറുന്ന പാത്രം കഴുകി നമ്മുടെ സ്ത്രീകൾ പുറത്തേക്ക് ചിന്തുന്ന വെള്ളം ഉണ്ടല്ലോ അതിന്റെ അടിയിലൊന്ന് പോയോ കൊണ്ടി നാലാക്ക് വിശപ്പടക്കാനുള്ള ചോറുണ്ടാവുകയില്ല. 110 കോടിയായപ്പോ 15 കോടിയായ കാലത്ത് പട്ടിണിയിലായിരുന്നു രാജ്യമെങ്കിൽ 110 കോടി എത്തിയ കാലത്ത് ഭക്ഷണം കുമിഞ്ഞുകൂടിയിരിക്കുന്നു. എന്റെ കാലം നിങ്ങൾ പണ്ടൊക്കെ ഒരു നേന്ത്രക്കൊല വെട്ടിയാലേ എത്ര കിലോ ഉണ്ടാകുന്ന നിങ്ങൾ നേന്ത്രക്കൊല തൂക്കി നോക്കിയാൽ 10 കിലോ 11 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര നേന്ത്രക്കൊലയാ. ഇന്നോ ഇന്നൊരു കായ് 2 കിലോ ആണ്. ഒരു കൊല തൂക്കിയാ 30-40. ഒരു മുരട് പൂള പറിച്ചാലേ പണ്ട് 2 കിലോ ഉണ്ടാവുക, ഇപ്പൊ ഒരു മുരട് പൂള പറിച്ചാൽ 20-30 കിലോ ആയി. പണ്ടൊക്കെ പശുവിന് എങ്ങനെയാണ് പാല് പറയല്, മുടി നിറച്ച ആൾക്കാരോട് ചോദിച്ചു നോക്കി എത്ര പാല് കിട്ടുമെന്ന് ചോദിച്ചാൽ എന്താ പറയാ നിങ്ങൾ, നാഴി 2 നാഴി 3 നാഴി പാലൊക്കെ കിട്ടിയാല് വലിയ പശുവാ. ഇന്നോ ഇന്ന് വെച്ചൂർ പശുവിനൊക്കെ ഇങ്ങനെ കറക്കണ കണ്ട അത്ഭുതം തോന്നും പടച്ചോനെ, ഈ പാല് പുറത്തുനിന്ന് വരികയാണോ അതല്ല അതിന്റെ പള്ളിയിൽ നിന്ന് വരികയാണോ. 35 ലിറ്റർ പാലൊക്കെ തരുന്ന പശുവിനെ കണ്ട അന്തം മുട്ടും, അതാ പടച്ചോൻ പറഞ്ഞേ ലോകത്ത് മനുഷ്യന്മാരുണ്ടോ ഓർക്ക് തിന്നാൻ കൊടുക്കല് പടച്ചോനാ. അതുകൊണ്ട് അത് പേടിച്ച് നിങ്ങൾ ജനസംഖ്യ കുറക്കണ്ട, കുട്ടികളെ കൊല്ലണ്ട. ലാത്തുലു ഔലാദക്കും ഹഷിയത്തെ ഇംലാക്കിൻ, വിശപ്പ് ദാരിദ്ര്യം ഭയന്ന് മക്കളെ നിങ്ങൾ കൊല്ലരുത്. കാരണം നിങ്ങൾക്കും അവർക്കും അന്നം തരുന്നത് പടച്ചോനാണ്. അപ്പൊ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചു കാണ്ട് നമ്മൾ ആരും വല്ലാതെ ഇടങ്ങേറണ്ട. ഒരുപക്ഷെ നമ്മുടെ കുട്ടികള് നമുക്ക് തോന്നങ്ങനെയാണ്, ഞാനാണ് പോയാൽ പിന്നെ കുട്ടികളൊക്കെ എന്താ ആവുക പേടി നമുക്ക്. തിരുവിതാംകൂർ എത്തിങ്ങാനില്ലേ, ആഴ്ചയിൽ 7 ദിവസം ബിരിയാണി നാളാ ഞാൻ, ആഴ്ചയിൽ 7 ദിവസം ബിരിയാണി. 7 ദിവസം മാത്രമല്ല, ഉച്ചക്കും ബിരിയാണി അന്തിക്കും ബിരിയാണി, രാവിലെ ചെന്നപ്പോ അപ്പോഴും ബിരിയാണി. പടച്ചോനെ ഇത് കൊടുത്തോന് ഇനി കൊടുക്കാതി കഴിവ് കൊടുക്കല്ലേ റബ്ബേന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് തിന്ന് കുടുങ്ങിട്ടേ. നമ്മളൊക്കെ പെരയിൽ ബിരിയാണി ഉണ്ടാക്കല് പെരുന്നാക്ക, പിന്നെ ഏതേലും കല്യാണത്തിനാ. ഈ ആഴ്ചയിൽ 7 ദിവസം നമ്മളെ കുട്ടിക്ക് ബിരിയാണി കിട്ടാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒറ്റ കാരണം എത്തിങ്ങാനില് ബാപ്പുള്ള കുട്ടികൾ എടുക്കൂല. നമ്മളാണ് പോയി കൊടുത്താൽ നമ്മളെ കുട്ടിക്ക് ഒന്നും ബിരിയാണി അല്ലേ. ഇപ്പം നാളെ ഞാൻ പേപ്പറിൽ ഒരു പരസ്യം കണ്ടേ, ഒരു പേപ്പറിൽ ഒരു എത്തിങ്ങാനിൽ കുട്ടികളെ ചേർത്താലേ മാസം 2000 രൂപ പോക്കറ്റ് മണി കുട്ടിക്ക്, അങ്ങട്ട് ഇങ്ങട്ടല്ല അങ്ങട്ട് 2000 രൂപ കൊടുക്കും ഒരു കുട്ടിക്ക്. നമ്മളെ കുട്ടികളൊക്കെ ആ പരസ്യം വായിക്കരുതേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. കാരണം ഒരു പ്രാർത്ഥിക്കും പടച്ചോനെ എത്ര മോട്ടോർ സൈക്കിൾ തലങ്ങും പലങ്ങും മറിയുണ്ട്, എൻ്റെ ബാപ്പാൻ്റെ ബൈക്ക് എനിക്കൊന്നും മറിച്ചൂടെ. കാരണം 2000 രൂപ കിട്ടുമെങ്കിൽ നമ്മൾ 2 രൂപ കൊടുക്കല്ല, കുട്ടികൾ പ്രാർത്ഥിക്കും. അതാ കാര്യം, നമ്മൾ വെറുതെ പേടിക്കുക. പടച്ചോനെ ഞാനങ്ങോട്ട് പോയാൽ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ, ഒന്നും ആവൂല, ഒരു കഴിച്ചിലാവും. വലിയ ആൽമരത്തിന് കീഴെ ചെറിയ ചെടികൾ കാണങ്ങനെ തളർന്ന് നിൽക്കണ് ആ ആൽമരം മുറിച്ചോ കണ്ടി ഇതൊന്നായിട്ട് പൊന്തും മേലക്ക്. ഓലങ്ങൾ പേടിക്കണ്ട, പേടിക്കണ്ടേ നമ്മളെ കുറിച്ചാ പടച്ചോനെ. ഈ കൂട്ടത്തിൽ നിന്ന് ഞാൻ പോയാൽ ആരുമില്ലാത്ത പട്ടാപ്പകൽ പോലും ഒരു മനുഷ്യൻ കടന്നു വരാത്ത ഏതെങ്കിലും വിജനമായ പള്ളിപ്പറമ്പിൽ കുത്തിയുണ്ടാക്കിയ കുഴികളിൽ ഞാൻ ഒറ്റക്ക് കിടക്കേണ്ടി വരുമല്ലോ എന്ന പേടിയാണ്.